ഫിസിക്കൽ ഫിറ്റ്നസിനൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള മെന്റൽ പരിശീലനം അനിവാര്യമോ? മൂക്കാതെ പഴുക്കുന്ന നേതാക്കൾ പ്രശ്നക്കാരോ? ആത്മഹത്യാ പ്രേരണാ കുറ്റങ്ങളിൽ കോടതികളുടെ നിലപാട് എന്ത്? പിന്നെ ചെറിയ തെറ്റുകുറ്റങ്ങൾക്ക് പോലും പിന്നെ ഹാർഷായിട്ടുള്ള വേർഡ്സ് കേൾക്കുന്ന ആൾക്കാരായിരിക്കാം ഈ പല ഉദ്യോഗസ്ഥന്മാരും. അപ്പോൾ അങ്ങനെ ഒരു വാക്കുകൊണ്ട് മാത്രം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, മൂക്കാതെ പഴുത്ത് ഒരുപാട് പേര് ഇടതുപക്ഷ പ്രസ്ഥാനത്തുണ്ട്, മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇതിനും വലിയ പിന്നെ സിന്ധുജോയിമാരൊക്കെ ആ പ്രസ്ഥാനത്തുണ്ട്, അല്ലെ? അവർക്ക് ഇന്ന് എവിടെയുള്ളത്? അതുകൊണ്ട് ഇതൊക്കെ ഈ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ശൈലിയാക്കി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അത് മാറണം. നമുക്ക് എന്തും ചെയ്യാൻ ലൈസൻസ് ആവരുത് രാഷ്ട്രീയ പ്രവർത്തനം. പ്രൊഫഷനും ജീവിതവും രണ്ടും രണ്ട് രണ്ട് തലത്തിൽ തന്നെ കാണാൻ ഉദ്യോഗസ്ഥർ തയ്യാറുണ്ടോ? പ്രതിസന്ധികളെ അതിജീവിച്ച് ഉന്നത പദവിയിലെത്തിയ ഉദ്യോഗസ്ഥർ പോലും സ്വയം മരണം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട്? ഇത്രയൊക്കെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ കടന്നു വന്ന വഴികളിലൂടെ നേടിയൊരു കരുത്തുണ്ടാവില്ലേ? ആ കരുത്തിനപ്പുറത്തേക്ക് ഒരു നേതാവ് ശകാരിക്കുമ്പോഴേക്കും തീർക്കണോ ജീവിതം? താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഇതിനിടയ്ക്ക് ഒരു ബാരിയർ നമ്മൾ നിർബന്ധമായും വേണം. ഓവർ ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഈ എല്ലാ സ്ഥലത്തും നമ്മളെ സ്പേസ് വേണം, ഇതെല്ലാം കൂടി വർക്കിലെടുക്കുക. അധികം വർക്ക് അഡിക്റ്റഡ് ആണ് അല്ലേ? നമ്മളെ മെന്റൽ ഹെൽത്തിനെ തകർക്കുന്നത് പേഴ്സണലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും സേ നോ ടു ദാറ്റ്. കണ്ണൂർ വിഷൻ നേർരേഖയിൽ ഒക്ടോബർ 26 രാത്രി 7 ആത്മഹത്യയും പ്രേരണയും ഒപ്പം ആത്മഹത്യയുടെ മനഃശാസ്ത്രവും ചർച്ച ചെയ്യുന്നു. പ്രമുഖ അഭിഭാഷകരായ BP ശശീന്ദ്രൻ, KV മനോജ് കുമാർ, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഷിബില രജിലേഷ് എന്നിവർ പങ്കെടുക്കുന്നു. കാണുക നേർരേഖ.